അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇരുമ്പ് ചട്ടി എങ്ങനെ സീസണിങ് ചെയ്യാം, മയക്കെടുക്കുക, അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വേണ്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബേസിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി മുങ്ങത്തക്ക വിധമാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കാൻ. ഇങ്ങനെ രണ്ട് ദിവസം നമ്മൾ ഇട്ട് വെക്കണം. ഞാൻ രണ്ട് ദിവസം മുൻപ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് കേക്കിയെടുക്കണം. സാബൂൻ ഉപയോഗിച്ചാണ് ഇവിടെ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിറ്റർജൻറ്റും എടുക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൊണ്ടി എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മായമുള്ള ചട്ടി നമുക്ക് ഇതുപോലെ ചെയ്താൽ കിട്ടും. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ അതിലെ കറ ഇളകുന്നത് നമുക്ക് കാണാം. ഇതിൻ്റെ ഈ കറുപ്പ് നിറത്തിലുള്ളതാണ് ഇതിൻ്റെ കറ. ഇങ്ങനെ ചെയ്തപ്പോഴേക്കും ഒരു 90% കറ ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. ഈ എണ്ണ നമ്മുടെ ചട്ടിയിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്നത് പോലെ നമുക്കത് പുരട്ടി കൊടുക്കണം. ഞാനിങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എടുത്തതാണിത്. ഇങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊരു ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് 5 മിനിറ്റ് ചൂടാക്കിയെടുക്കണം. ചൂടായി വരുന്ന ടൈമിൽ ഇതിൻ്റെ കറ ഇളകി വരുന്നത് നമുക്ക് കാണാം. എന്നിട്ടിത് ചൂടാറിയതിന് ശേഷം നമുക്കിത് വീണ്ടും കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ എണ്ണ വീണ്ടും തേച്ച് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വീണ്ടും ചൂടാവാനായിട്ട് വെക്കണം. ഇങ്ങനെ ഒരു 2 പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചട്ടിയിൽ ഒരു കറ പോലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നോൺ സ്റ്റിക്ക് പോലത്തെ നല്ല സ്റ്റിക്കി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചട്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടും. കുറേ പേർക്ക് ഇത് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കഴുകിയതിന് ശേഷം നമുക്കിതൊരു വെള്ള തുണി കൊണ്ടൊന്ന് തുടച്ച് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ കറ ശരിക്കും ഇളകിപ്പോയത് കാണാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.